നിർധന കുടുംബത്തിന് വീടൊരുക്കി കൊടകരയിലെ കോൺഗ്രസും രാജീവ് ഗാന്ധി വിചാർ വേദിയും കൊടകര മരുതോംപള്ളി ചെമ്പാട്ട് ഈശ്വരൻ മകൾ അനിതയ്ക്കും കുടുംബത്തിനുമാണ് കോൺഗ്രസ് കൊടകര 13-ാം വാർഡ് കമ്മിറ്റിയും കൊടകര രാജീവ് ഗാന്ധി വിചാർ വേദിയും കൂടി കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് പണിതു നൽകുന്നത്. വീടിന്റെ താക്കോൽദാനം തൃശൂർ DCC പ്രസിഡന്റ് MP വിൻസെന്റ് നിർവഹിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ബ്ലോക്ക് പ്രസിഡന്റ് എബി ജോർജ്, DCC സെക്രട്ടറി ചന്ദ്രൻ, വീട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ ബിജു KG, രാജീവ് ഗാന്ധി വിചാർ വേദി പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വീട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ ബിജു KGയെ DCC പ്രസിഡന്റ് MP വിൻസെന്റ് അനുമോദിച്ചു. നമുക്കറിയാം കൂലയില്ലാതെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ സഹായിക്കാനും സഹായ ഹസ്തങ്ങളുമായി വരാൻ ആളുകളുടെ എണ്ണം കുറവാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള 13-ാം വാർഡ് കമ്മിറ്റി വലിയൊരു മനസ്സാണ് ഇവിടെ കാഴ്ചവെച്ചത്. അവരും അതുപോലെ രാജീവ് ഗാന്ധി വിചാര വിഭാഗവും നല്ല രീതിയിൽ ഈ വീട് ഇവിടെ എല്ലാ അർത്ഥത്തോടും കൂടി തന്നെ പണി പൂർത്തീകരിച്ച് ഇന്ന് താക്കോൽ കൈമാറുകയാണ്. അപ്പോൾ അത് പ്രേംഗിരിയായ അനിത കാർത്തിയക്ക് കൈമാറുന്നതിന് വേണ്ടി ഇവിടെ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. നമുക്കറിയാം ഇന്ന് വീടിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയമായി വലിയ വലിയ കോലാഹലങ്ങൾ നടക്കുകയാണ്. ലൈഫ് പദ്ധതി എന്ന ഒരു പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ ഒരു താങ്ങായ ലൈഫ് പദ്ധതി, ഒരു കൂരയില്ലാത്തവന് കൂര കിട്ടാനുള്ള ലൈഫ് പദ്ധതി, അതൊരു അഴിമതി പദ്ധതിയായി മാറി. അതിൻ്റെയൊക്കെ അർത്ഥം മാറി മാറി പോവുകയാണ്. താഴെക്കടയിൽ കരാറുകാരുടെ കയ്യിൽ നിന്ന് കപ്പം വാങ്ങുന്നത് ഉൾപ്പെടെ അന്ന് സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ കൺസൾട്ടൻസി ഏജൻസികളിൽ വെച്ച് അവരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഓടി വന്നത് അത് നമ്മളോട് എല്ലാവരോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരുപാട് ചർച്ചകൾ എല്ലാ ഓഫീസുകളിലും നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ലളിതമായ ഒരു പരിപാടിയാണ് നാം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ഇതുപോലും സംഘടിപ്പിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ബഹുമാനായ DCC പ്രസിഡന്റ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് പരിപാടികൾ മാറ്റിവെക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി വന്ന് ഈ പരിപാടി ചെയ്യുന്നതാണ്. ഈ ഭവനം അതിന്റെ ഉദ്ഘാടനം അതില് കയറി താമസിക്കുന്ന ചടങ്ങിന് ഇവിടെ എത്തി നമ്മളോട് സംസാരിക്കാൻ വന്ന ബഹുമാനായ DCC പ്രസിഡന്റും മറ്റു നേതാക്കൾക്ക് എല്ലാവർക്കും ചാലക്കുടിയിലെ കോൺഗ്രസിന്റെ ഭാഗം ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട്